നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 44 വർഷം ഗാന്ധി കുടുംബത്തിൻ്റെ കോട്ടയായിട്ട് കണ്ടിരുന്ന അമേഠിയിൽ ഗാന്ധി കുടുംബാംഗമല്ല ഇപ്രാവശ്യം മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അടിവേരിളകുന്നതിൻ്റെ ലക്ഷണമാണോ ഇതെന്ന് ചോദിക്കേണ്ടിവരും. ഗാന്ധി കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നും ആരും തന്നെ മത്സരിക്കാനില്ലാത്തത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിവേരിളകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായി രാഷ്ട്രീയ പണ്ഡിതർ വരെ വിലയിരുത്തുന്നു. അമേഠി മണ്ഡലം ഏകദേശം BJP സ്വന്തമാക്കിയ മട്ടാണ് ഇപ്പോൾ. അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. കാരണം BJPയുടെ ഗുജറാത്തിലെ, അതായത് അഹമ്മദാബാദ്, മോദിയുടെ കുത്തക മണ്ഡലമാണല്ലോ ഗാന്ധിനഗർ. അത് ആദ്യം ഈ വാജ്പേയി, പിന്നീട് അദാനി, ഒടുവിൽ അമിത്ഷാ, ഇവരൊക്കെ കുത്തകയാക്കി വെച്ചിട്ടുള്ള മണ്ഡലങ്ങളാണിതെല്ലാം. അതുപോലെയായിരുന്നു ഗാന്ധി കുടുംബത്തിൻ്റെ കുത്തക മണ്ഡലമാണ് ഈ അമേഠി എന്ന് പറയപ്പെടുന്നത്. ആ അമേഠിയിൽ ഇപ്പോൾ സ്മൃതി ഇറാനി അമേഠിയെ സ്വന്തമാക്കിയിരിക്കുകയാണ്. BJPക്ക് സ്വന്തമായി എന്ന് വേണമെങ്കിൽ പറയാം. 2014 രാഹുൽ ഗാന്ധിയോട് തോറ്റ സ്മൃതി ഇറാനി 2019 55,200 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് ഗാന്ധി കുടുംബത്തിന് വലിയ ഷോക്കായി പോയതാണ്. ഇനി ഒരു വട്ടം കൂടി പരാജയപ്പെട്ടാൽ ഗാന്ധി കുടുംബത്തിൻ്റെ അജയ്യത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും അവിടെ മത്സരിക്കുന്നില്ല എന്ന്. ജനങ്ങൾക്കിടയിൽ വിലയില്ലാത്ത കുടുംബം എങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുള്ള പാർട്ടിയെ കൊണ്ട് നടക്കുമെന്ന ചോദ്യവും അപ്പോൾ ഉയരുകയും ചെയ്യും. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. അമേഠിയുടെ ചരിത്രം ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ വലിയൊരു ചരിത്രമുണ്ട് എന്ന് പറയപ്പെട്ടു. അത് വലുതാണ്. ഇന്ദിരാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവന്നത് ഇളയമകൻ സഞ്ജയ് ഗാന്ധിയെ. പക്ഷേ 1980 വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെടുന്നു. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ, അതായത് 1980 നടന്ന മത്സരത്തിൽ സഞ്ജയ് ഗാന്ധി വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടെ മകനു വേണ്ടി കരുതി വെച്ച അമേഠി മണ്ഡലത്തിലേക്ക് ഇന്ദിരാഗാന്ധി മൂത്ത മകൻ രാജീവ് ഗാന്ധിയെ കൊണ്ടുവരികയായിരുന്നു. വാസ്തവത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ നിന്ന് മത്സരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേനകാ ഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി അത് അനുവദിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മേനകാ ഗാന്ധിയുടെ പ്രായം 25 വയസ്സിൽ താഴെയായിരുന്നു അപ്പോൾ. അന്ന് ഇത്രയും പ്രായക്കുറവുള്ള ഒരാൾക്ക് ലോക്സഭയിൽ മത്സരിക്കുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മത്സരിക്കാൻ കഴിയാതായപ്പോൾ. തൻ്റെ ഭർത്താവിൻ്റെ സീറ്റ് ഭർത്തൃമാതാവ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിക്ക് നൽകുന്നത് മേനകാ ഗാന്ധി കണ്ടു. തൻ്റെ ഭർത്താവിൻ്റെ സീറ്റ് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ തട്ടിയെടുക്കുന്നതിൽ ചിലപ്പോൾ മേനകാ ഗാന്ധിക്ക് അങ്ങേയറ്റം അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റെഡ് സാരി എന്ന പുസ്തകത്തിൽ സ്പാനിഷ് എഴുത്തുകാരനായിട്ടുള്ള ജാവിയർ മോറോ എഴുതുന്നു, തൻ്റെ രാഷ്ട്രീയ ഭാവി തകർത്താണ് അവിടെ രാജീവ് ഗാന്ധി 1981 സ്ഥാനാർത്ഥിയായി വിജയിച്ചതെന്ന്. അതിനു മുൻപ് ലക്നൌവിൽ നടന്ന ഒരു ചടങ്ങിൽ താൻ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവുകയാണ് എന്ന് മേനകാ ഗാന്ധി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയെ അസ്വസ്ഥയാക്കുകയും ചെയ്തു. ഇതോടെ തൻ്റെ വീട്ടിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കണമെന്ന് ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചു. തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാനും നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോകണമെന്നും ഇന്ദിരാഗാന്ധി മേനകാ ഗാന്ധിയോട് ആക്രോശിക്കുകയും ചെയ്തു. അന്ന് 2 വയസ്സുകാരനായിട്ടുള്ള വരുൺ ഗാന്ധിയെയും കയ്യിലെടുത്ത് മേനകാ ഗാന്ധി വീട് വിട്ടുപോയി. പുറത്ത് കാത്തു നിൽക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് നേരെ കൈവീശി കാണിച്ചവർ മകനെയും കയ്യിലെടുത്ത് കാറിൽ കയറിപ്പോകുന്ന ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. പിന്നീട് സ്വന്തമായി രാഷ്ട്രീയമഞ്ച് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് 1984 രാജീവ് ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിച്ച് തോറ്റുപോയി. അന്ന് രാജീവ് ഗാന്ധി 84% വോട്ടുകൾ നേടി. 1981, 1984, 1991 വർഷങ്ങൾ വിജയിക്കുകയും ചെയ്തു. രാജീവ് ഗാന്ധിക്ക് ശേഷം 99 സോണിയാഗാന്ധി അമേഠിയുടെ മരുമകളായെത്തി. 2004 മകൻ രാഹുലിനെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം സോണിയാഗാന്ധി റായ്ബറേലിയിലേക്ക് പോയി മത്സരിച്ചു. പക്ഷേ പിന്നീട് മേനകാ ഗാന്ധി അമേഠിയിൽ ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. കാൽനൂറ്റാണ്ടിലേറെക്കാലം രാജീവ് ഗാന്ധിയുടെ കുടുംബം കൈവശം വെച്ചിരുന്ന അമേഠി എന്തിനാണ് ഗാന്ധി കുടുംബം കൈവിട്ടത്? എന്തിന് പ്രിയങ്കയ്ക്ക് പോലും അമേഠി സീറ്റ് നൽകാതെ തൻ്റെ അനുചരനായിട്ടുള്ള KL ശർമ്മയ്ക്ക് അമേഠിയുടെ സീറ്റ് നൽകി? എന്തിന് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര അമേഠി സീറ്റ് പരസ്യമായി ചോദിച്ചിട്ടും നൽകിയില്ല? കഴിഞ്ഞ 30-35 വർഷക്കാലമായി ഗാന്ധി കുടുംബത്തിന് വേണ്ടി അമേഠിയിൽ പ്രവർത്തിച്ച സോണിയാഗാന്ധിയുടെ വലം കൈയായ വ്യക്തിയാണ് ഈ കിഷോരിലാൽ ശർമ്മ എന്ന് പറയപ്പെടുന്നത്. ആ കിഷോരിലാലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി അമേഠിയെ ഉപേക്ഷിച്ച് റായ്ബറേലിയിൽ മത്സരിക്കുന്നതിന് സ്മൃതി ഇറാനി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാടിന് വേണ്ടി അമേഠി ഉപേക്ഷിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ ജനങ്ങൾ സ്വന്തം കുടുംബം പോലെയാണ് എന്ന് രാഹുൽ ഗാന്ധി പലവട്ടം അവിടെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി റായ്ബറേലിയിൽ രാഹുൽ എന്തു പ്രസംഗിക്കുമെന്നാണ് സ്മൃതി ഇറാനിയുടെ പരിഹാസം. അതിനും ഉത്തരം പറയൂ രാഹുൽ ഗാന്ധി. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളെക്കുറിച്ച് ഗാന്ധി കുടുംബം 16 സർവേകൾ നടത്തിയതായി പറയുന്നു. അതിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ റായ്ബറേലിയിൽ നിന്നാൽ മാത്രം ജയമുറപ്പാണ് എന്നും, എന്നാൽ അമേഠിയിൽ വിജയസാധ്യത 50% മാത്രമാണെന്നും കണ്ടു. ഇതോടെയാണ് അമേഠി വിട്ട് റായ്ബറേലി തിരഞ്ഞെടുക്കുവാൻ രാഹുൽ ഗാന്ധി കാരണമായത്. രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ ഒരു സീറ്റ് ഒഴിയുമ്പോൾ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കുവാനാണ് പദ്ധതി എന്ന് പറയപ്പെടുന്നത്. എന്തായാലും
44 വർഷത്തെ ചരിത്രമാണ് ഗാന്ധി കുടുംബത്തിന് അമേധ്യമായുള്ളത്. ഒരിക്കൽ അത് ഗാന്ധി കുടുംബത്തെ പിളർക്കുക പോലും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഗാന്ധി കുടുംബം ഈ കുത്തക മണ്ഡലം കൈവിടുന്നു. അമേഠിയിൽ ഗാന്ധി കുടുംബം മത്സരിക്കുന്നില്ല എന്നുള്ളതും കോൺഗ്രസിൻ്റെ അനുചരന്മാർക്കും അനുയായികൾക്കും വേദനയുളവാക്കുന്നതാണ്. എങ്കിൽ കൂടിയും അവിടെ വളരെ വേദനയോടുകൂടി കടന്നുപോയ ഒരാളുണ്ടായിരുന്നു മനേക ഗാന്ധി. 1980s അമേഠിയിൽ മത്സരിച്ച് വിജയിച്ച സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ. ഒന്നാലോചിച്ചാൽ സഞ്ജയ് ഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ കാലം കടുത്ത വേദന നൽകിയ ഒരു അനുഭവമായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണം. ആ മരണത്തിന് ശേഷം മനേക ഗാന്ധിക്ക് പക്ഷേ അമേഠിയിൽ മത്സരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇന്ദിരാഗാന്ധി അതിന് അനുവദിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മനേക ഗാന്ധിക്ക് അമേഠി വിട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ ഗാന്ധി കുടുംബമാണ് പിന്നെ നിരന്തരം വിജയിച്ചുകൊണ്ടിരുന്നത്. ആ വിജയം ഉറപ്പിക്കുവാൻ പക്ഷേ 44 വർഷത്തെ പാരമ്പര്യമുള്ള ഗാന്ധി കുടുംബത്തിന് ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇല്ലാത്ത, സോണിയാഗാന്ധി ഇല്ലാത്ത, പ്രിയങ്കാ ഗാന്ധിക്ക് മത്സരിക്കാമായിരുന്ന അമേഠി അനാഥമാകുന്നു, കോൺഗ്രസിൽ നിന്ന് അകലുന്നു.